Good morning, ഞാൻ തൃപ്തിയാണ്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ്. തലമുടി ഏതൊരു വ്യക്തിയുടെയും ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നല്ല ഉൾക്കരുത്തും ആരോഗ്യവുമുള്ള മുടി ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. അതിനുവേണ്ടി ഇന്ന് എത്ര പണം ചെലവഴിക്കാനും ആളുകൾ തയ്യാറാവുന്നുണ്ട്. വെസ്റ്റീജ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് കേശ സംരക്ഷണത്തെ സംബന്ധിച്ച വീക്ഷണത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവിതം മൊത്തത്തിൽ തിരക്ക് പിടിച്ചതാവുകയും ചെയ്തതോടെ എല്ലാറ്റിനും എളുപ്പവഴി അന്വേഷിക്കുന്ന ഒരു പ്രവണതയാണെന്ന് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രതിഫലനങ്ങൾ കേശ സംരക്ഷണ വിഷയത്തിലും ഉണ്ടായി എന്നതാണ് വാസ്തവം. കേശ സംരക്ഷണ ചുമതല ബ്യൂട്ടി പാർലറുകളെ ഏൽപ്പിച്ചതോടെ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ ആധിക്യമുണ്ടായി. മുടിയുടെ ആരോഗ്യക്ഷയത്തിലാണ് ഇത് കലാശിച്ചതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പാരമ്പര്യ നാട്ടുരീതികൾ ശീലിക്കുന്നതിനെ പറ്റിയുള്ള അറിവുകൾ തന്നെ വിസ്മൃതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുടിയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലയിലെ താരൻ മൂലമുള്ള മുടികൊഴിച്ചിൽ. പല രോഗങ്ങൾക്കും ദീർഘകാല മരുന്ന് കഴിക്കുന്ന സമയത്ത് ആളുകളെ പ്രതിരോധ ശക്തി കുറയുകയും അക്കാരണത്താൽ മുടിയിൽ താരൻ വരികയും മുടി കൊഴിച്ചിലുണ്ടാവുകയും ചെയ്യുന്നൊരു പതിവെന്ന് കണ്ടുവരുന്നുണ്ട്. പിന്നെ കാണുന്ന വേറൊരു പ്രശ്നം മുടി കൊഴിഞ്ഞ് നെറ്റി കയറിക്കൊണ്ടിരിക്കൽ. മുടിയുടെ വളർച്ചയ്ക്ക് പ്രധാനമായ ഒരു ഘടകം നിർവഹിക്കുന്നത് പാരമ്പര്യമാണ്. അച്ഛൻ, അമ്മ, അതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അനന്തര തലമുറയ്ക്കും അത്തരത്തിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവാൻ സാധ്യത ഏറെയാണ്. കൂടാതെ തൈറോയിഡിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇതിനും ഒരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും അയേണിൻ്റെയും ഡെഫിഷ്യൻസി. പിന്നെ കാണുന്ന വേറൊരു പ്രശ്നമാണ് മുടിയിലുള്ള കായ. സാധാരണഗതിയിൽ മുടിയിൽ വിയർപ്പ് നിൽക്കുന്നത് കൊണ്ടോ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് കൊണ്ടോ ആണ് മുടിയിൽ കായ ഉണ്ടാകുന്നത്. ദീർഘകാലം മരുന്ന് കഴിക്കുന്നവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. പിന്നെ സാധാരണയായി കണ്ടുവരുന്ന വേറൊരു പ്രശ്നം അകാല നരയാണ്. ഇങ്ങനെ പോകുന്നു മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ നീണ്ട നര. സ്ത്രീ പുരുഷ ഭേദമന്യേ കേശവർദ്ധനവിന് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാതരം എണ്ണകളും ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ പുതിയ തലമുറ. പരസ്യത്തിൻ്റെ സ്വാധീനം മൂലം വ്യാജമരുന്നുകളുടെ പുറകെ പോകുന്നത് പലപ്പോഴും കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കാറുണ്ട്. അത്തരം മരുന്നുകൾ ചിലപ്പോൾ താൽക്കാലികമായ ആശ്വാസം നൽകുമെങ്കിലും അത് ഭാവിയിൽ തലയ്ക്കും മുടിക്കും ദോഷമായി ഭവിക്കും. പലർക്കും തലയ്ക്കും നടുവിനും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി പല വിധത്തിലുള്ള കെമിക്കലുകൾ ചേർക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ നീർക്കെട്ടുണ്ടാവുകയും തന്മൂലം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമതയെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ ഇത്തരം പരസ്യങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാന അവയവം എന്ന നിലയിൽ നമ്മുടെ തലയെ മാനിക്കേണ്ടതുണ്ട്. ആയതിനാൽ തലയിൽ ഏത് എണ്ണ ഉപയോഗിക്കുമ്പോഴും അതിനെപ്പറ്റി നല്ലവണ്ണം അറിയേണ്ടതാണ്. ഏഷ്യയിലെ മികച്ച ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നായ ISO മുദ്രയോടുകൂടി ഹലാൽ സർട്ടിഫൈഡ് പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹെയർ കെയർ കാറ്റഗറിയിൽ സൂപ്പർബായിട്ടുള്ള പ്രോഡക്ട്സുകളുടെ ഒരു നീണ്ട നിര തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റീജ് അഷ്യൂർ ഹെയർ ഓയിൽ, വെസ്റ്റീജ് അഷ്യൂർ ഡെയിലി കെയർ ഷാംപൂ, വെസ്റ്റീജ് അഷ്യൂർ ഡീപ് ക്ലെൻസ് ഷാംപൂ, വെസ്റ്റീജ് അഷ്യൂർ മോയ്സ്ചർ റിച്ച് ഷാംപൂ, വെസ്റ്റീജ് അഷ്യൂർ ഹെയർ സ്പാ, വെസ്റ്റീജ് അഷ്യൂർ ഹെയർ കണ്ടീഷണർ. നമുക്ക് ആദ്യം വെസ്റ്റീജ് അഷ്യൂർ ഹെയർ ഓയിൽ പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, അർണിക്കയും ടീ ട്രീ ഓയിലും. അർണിക്ക എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുള്ള ഒരു കുറ്റിച്ചെടിയാണ്. പ്രത്യേകിച്ചും കേശ സംരക്ഷണത്തിൽ ഹോമിയോപ്പതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അർണിക്ക മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് കട്ടി കൂടാനും സഹായിക്കുന്നു. ടീ ട്രീ ഓയിൽ തലയോട്ടിയിലുള്ള അടഞ്ഞ രോമകൂപങ്ങൾ തുറക്കാനും താരനും ചൊറിച്ചിലും ഇല്ലാതെയാക്കാനും സഹായിക്കുന്നു. തലയോട്ടിക്ക് നല്ല തണുപ്പും പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിലുള്ള നോൺ ഗ്രീസി ഫോർമുലയാണ് മുടി കൊഴിച്ചിലിനെയും താരനെയും തടയുന്നത്. അകാല നര തടഞ്ഞ് മുടിക്ക് നല്ല കളറും തിളക്കവും പ്രദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ തലയോട്ടിയിലുള്ള രോമകൂപങ്ങളെ ഉത്തേജിപ്പിച്ച് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഇതിൻ്റെ ഫലമായി മുടി കൊഴിച്ചിൽ തടയുകയും മുടി വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് പറയാം. ദിവസവും മുടിയിലും തലയോട്ടിയിലും ഹെയർ ഓയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. 10 or 15 മിനിറ്റ് മസാജ് ചെയ്ത് 30 മിനിറ്റ് കഴിഞ്ഞ് അഷോ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച് കഴുകുക. നല്ല റിസൾട്ടിന് രാത്രിയിൽ മുടിയിൽ എണ്ണ തേച്ച് രാവിലെ കഴുകി കളയുകയാണ് ഉത്തമം. എല്ലാവർക്കും ഈ ഹെയർ ഓയിൽ അനുയോജ്യമാണ്. അതിനു പുറമെ ആഴ്ചയിൽ 2 തവണ ഹെയർ സ്പാ ചെയ്യുക. ഇനി നമുക്ക് വെസ്റ്റീജ് ഡെയിലി കെയർ ഷാംപൂവിനെ കുറിച്ച് അറിയാം. വെസ്റ്റീജ് ഡെയിലി കെയർ ഷാംപൂവിൽ അടങ്ങിയിട്ടുള്ള അവക്കാഡോ ഓയിൽ, റോസ്ബെറി എക്സ്ട്രാക്റ്റും മുടിക്ക് നല്ല മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് നൽകുന്നുണ്ട്. കൂടാതെ സ്വാഭാവികമായിട്ടുള്ള എണ്ണമയവും നിലനിർത്തുന്നു. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവക്കാഡോ ഓയിലാണ്. അവക്കാഡോ എന്ന് പറയുന്നത് ബട്ടറാണ്, അഥവാ വെണ്ണപ്പഴം. മുടിയുടെ അറ്റം പിളരുന്നതിനെയും പൊട്ടിപ്പോകുന്നതും തടയുന്നു. സ്വാഭാവികമായിട്ടുള്ള മോയ്സ്ചർ നിലനിർത്തുന്നു. അതിൽ അടങ്ങിയിട്ടുള്ള ഓലിക് ആസിഡും ഫാറ്റുകളും തലയോട്ടിൽ നന്നായി ഇറങ്ങി പ്രവർത്തിക്കുന്നു. റോസ്മേരി എക്സ്ട്രാക്ട് തലയോട്ടിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടി വളർച്ച കൂട്ടുന്നു. കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള പ്രോ വൈറ്റമിൻ B5 മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് മുടിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഈർപ്പം നിലനിർത്തുകയും ഡ്രൈ ആകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. മുടി തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമാക്കുന്നു. കൂടാതെ താരൻ തടയുന്നുണ്ട്. മുടി വേരുകളെ ശക്തിപ്പെടുത്തുന്നു. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതെല്ലാവർക്കും എല്ലാ ദിവസവും ഉപയോഗിക്കാം. അടുത്ത ഹെയർ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റീജ് അഷ്യൂർ ഡീപ് ക്ലെൻസ് ഷാംപൂ ആണ്. അഷ്യൂർ ഡീപ് ക്ലെൻസ് ഷാംപൂ നമ്മുടെ മുടിയിലെയും തലയോട്ടിയിലെയും അഴുക്കുകൾ കളയാൻ സഹായിക്കുന്നു. മുടിക്ക് മോയ്സ്ചറൈസിംഗ് നൽകുകയും ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു. തലയോട്ടിയിലുള്ള അമിതമായിട്ടുള്ള എണ്ണമയത്തെ കുറയ്ക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കണ്ടൻസ് എന്ന് പറയുന്നത് ലെമൺ എക്സ്ട്രാക്റ്റും തൈം എക്സ്ട്രാക്റ്റുമാണ്. ലെമൺ എക്സ്ട്രാക്റ്റ് തലയോട്ടിയിലുള്ള അമിതമായിട്ടുള്ള എണ്ണമയത്തെ തടയുന്നു. അതുവഴി മുടി കൊഴിച്ചിലിനെ കുറയ്ക്കുന്നു. ലെമണിൽ വൈറ്റമിൻ C ഉള്ളതിനാൽ കൊളാജൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിച്ച് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇനി അടുത്തത് തൈം എക്സ്ട്രാക്റ്റ്. തൈം എന്ന് പറയുന്നത് കാശിത്തുമ്പയാണ്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ അമിതമായിട്ടുള്ള എണ്ണമയം തടയുന്നു. തലയോട്ടി ഡ്രൈ ആവാതിരിക്കാനും സഹായിക്കുന്നു. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നുണ്ട്, തലയോട്ടി നന്നായി വൃത്തിയാക്കുന്നു, തലയോട്ടിയിലെ രോമകൂപങ്ങൾ തുറക്കുന്നത് വഴി മുടി വളർച്ച ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ താരനും ചൊറിച്ചിലും തടയുന്നുണ്ട്. ഓയിലി ഹെയർ ഉള്ളവർക്കാണ് ഇത് ഉത്തമം. അടുത്ത ഹെയർ കെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റീജ് അഷ്യൂർ മോയ്സ്ചർ റിച്ച് ഷാംപൂ ആണ്. ഇന്നത്തെ ഫുഡ് ഹാബിറ്റ്സും അമിതമായിട്ടുള്ള ചൂട്, തണുപ്പ്, കെമിക്കൽസ് എന്നിവയുടെ ഉപയോഗവും മുടി ഡ്രൈ ആവാനും പെട്ടെന്ന് പൊട്ടിപ്പോവാനും കാരണമാകുന്നു. ഡ്രൈയും കേടുപാടുകളും വന്നിട്ടുള്ള മുടിക്ക് സ്പെഷ്യലി ഫോമുലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വെസ്റ്റീജ് അഷ്യൂർ മോയ്സ്ചർ റിച്ച് ഷാംപൂ. ഇതിലടങ്ങിയിട്ടുള്ള മിൽക്ക് പ്രോട്ടീൻ മുടിയിലുള്ള ഈർപ്പം നിലനിർത്താനും സോഫ്റ്റും ഷൈനിയും ആക്കാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിലുള്ള ഗ്രീൻ ടീ എക്സ്ട്രാക്ട് മുടിയെ തലയോട്ടി മുതൽ അറ്റം വരെ ശക്തിപ്പെടുത്തുന്നു. ഇതിൽ പ്രധാന കണ്ടൻസ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും മിൽക്ക് പ്രോട്ടീൻ തന്നെയാണ്. ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് മുടിയെയും തലയോട്ടിയെയും ക്ലെൻസ് ചെയ്ത് മുടിക്ക് നല്ല എണ്ണമയം നൽകുന്നു. ഇതുകൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള കാറ്റജിൻ മുടി കൊഴിച്ചിലിനെ തടയുന്നു. മിൽക്ക് പ്രോട്ടീൻ മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് വളരെ ഉത്തമമാണ്. മിൽക്ക് പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടാമിൻ എന്ന അമിനോ ആസിഡ് മുടി തിളക്കമുള്ളതാക്കാനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു. പ്രോ വൈറ്റമിൻ B5 മുടിക്ക് മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് നൽകി മുടിയുടെ അറ്റം പിളരുന്നതും തടയുന്നുണ്ട്. കൂടാതെ ഇവ രണ്ടിൻ്റെയും കോമ്പിനേഷൻ മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും മുടി തലയോട്ടി ഡ്രൈ ആകാതെയും താരനെ തടയുകയും ചെയ്യുന്നുണ്ട്. മോയ്സ്ചർ റിച്ച് ഷാംപൂ ആഴ്ചയിൽ 2 തവണയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതായി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെസ്റ്റീജ് അഷ്യൂർ ഹെയർ കണ്ടീഷണറെ കുറിച്ചാണ്. മിക്ക ആളുകളും മുടി ക്ലീൻ ചെയ്യാൻ ഷാംപൂ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഷാംപൂ ചെയ്തു കഴിഞ്ഞാൽ മുടിയുടെ മോയ്സ്ചർ നിലനിർത്താൻ കൂടെ ഹെയർ കണ്ടീഷണറും ഉപയോഗിക്കേണ്ടതാണ്. വെസ്റ്റീജ് അഷ്യൂർ ഹെയർ കണ്ടീഷണറിലെ മോയ്സ്ചർ റിച്ച് കണ്ടീഷനിങ് ഫോർമുല വരണ്ട മുടി റിപ്പയർ ചെയ്യാനും ജട പിടിക്കാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗോതമ്പിൽ നിന്നും അതുപോലെ സോയാബീൻ അതുപോലെ സിൽക്ക് ഇവയിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോട്ടീനാണ്. ഈ ഇൻഗ്രീഡിയൻസ് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള മോയ്സ്ചർ നിലനിർത്താനും മുടി കൂടുതൽ വളരാനും സഹായിക്കുന്നു. മുടി സ്മൂത്തും മുടിക്കൊരു ഷൈനിങ് അപ്പിയറൻസ് നൽകുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്ക, ബദാം, ഒലീവ്, കോക്കനട്ട് ഓയിൽ ഇവയിൽ നിന്നും കിട്ടുന്നൊരു എക്സ്ട്രാക്റ്റാണ്. മുടിയെ സ്മൂത്താക്കാനും മുടിക്ക് നല്ല ബലവും നീളവും കട്ടിയും പ്രദാനം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മുരിങ്ങയുടെ സീഡിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്ട്രാക്റ്റാണ്. കേടുവന്നിട്ടുള്ള മുടിയെ റിപ്പയർ ചെയ്യാനും കരുത്തുറ്റതാക്കാനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള പ്രോ വൈറ്റമിൻ B5 മുടിയിൽ ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ആരോഗ്യമുള്ള ഒരു തിളക്കം പ്രദാനം ചെയ്യുന്നു. ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള വെസ്റ്റീജ് അഷ്യൂർ ഹെയർ കെയർ മുകളിൽ പറഞ്ഞ ബെനിഫിറ്റ്സ് കൂടാതെ മുടിയെ സൂര്യപ്രകാശത്തിൽ നിന്നും പൊടി പടലങ്ങളിൽ നിന്നും ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടി നൽകുന്നുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറയാം. മുടി ഷാമ്പൂ ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ കുറച്ച് കയ്യിലെടുത്ത് മുടിയിൽ മാത്രം, അതായത് തലയോട്ടിയിലാകാതെ മുടിയിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക. മാക്സിമം 5 മിനിറ്റ് വരെ നമുക്കത് വെക്കാം. അത് കഴിഞ്ഞ് കഴുകി കളയുക. ഇനി അടുത്തതായി വെസ്റ്റീജ് ഹെയർ കെയർ കാറ്റഗറിയിലുള്ള അവസാനത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള വെസ്റ്റീജ് അഷ്യൂർ ഹെയർ സ്പായെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹെയർ സ്പാ എന്ന് പറയുന്നത് മുടിയുടെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിനുള്ള ഒരു തെറാപ്പിയാണ്. മുടിക്ക് കരുത്തുണ്ടാകാനും താരനകറ്റാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആർഗൻ ഓയിലാണ്. ഇത് മുടിയെ ബ്രൈറ്റും സോഫ്റ്റും സിൽക്കിയുമാക്കുന്നു. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മുരിങ്ങ വിത്തിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്ട്രാക്റ്റാണ്. ഇത് ചുറ്റുപാടിൽ നിന്നുള്ള പൊല്യൂഷനിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്നു. മുടിയെ റിപ്പയർ ചെയ്യാനും കരുത്തുറ്റതാക്കാനും സഹായിക്കുന്നുണ്ട്. ഇവ കൂടാതെ റോസ്മേരി എക്സ്ട്രാക്റ്റ്, ടീ ട്രീ ഓയിൽ, ലാവൻഡർ ഓയിൽ ഇവയുടെയൊക്കെ എക്സ്ട്രാക്റ്റ് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. വെസ്റ്റീജ് ഹെയർ സ്പാ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും വർദ്ധിപ്പിക്കുന്നു. അതുവഴി മുടി വളർച്ച കൂട്ടുന്നു. ഇനി ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് പറയാം. മുടി ഷാമ്പൂ ചെയ്തതിന് ശേഷം നന്നായി കഴുകുക. മുടിയിലെ വെള്ളം തുടച്ചതിന് ശേഷം നന്നായി ചീകി കെട്ടുകളെല്ലാം ഒഴിവാക്കുക. ഇനി ഹെയർ സ്പാ കയ്യിലെടുത്ത് മുടിയിലും തലയോട്ടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റോളം മസാജ് ചെയ്യുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കട്ടിയുള്ള ടവൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം ആ ടവൽ കൊണ്ട് മുടി ചുറ്റി വയ്ക്കുക. 20 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് മുടി നന്നായി കഴുകാം. അതിനുശേഷം ഉണക്കുക. ഹെയർ ഡ്രയർ ഉപയോഗിക്കാതിരിക്കുക. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ വെസ്റ്റീജ് ഹെയർ കെയർ റേഞ്ചിലുള്ള ഈ 6 പ്രോഡക്ട്സ് നമ്മുടെ കേശ സംരക്ഷണത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ദിവസവും ഹെയർ ഓയിലും ഡെയിലി കെയർ ഷാമ്പൂവും യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ മുടി കൂടുതൽ എണ്ണമയമുള്ളതും താരൻ പോലെയുള്ള പ്രശ്നങ്ങളും ഉള്ളതാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ അഷ്യൂർ ഡീപ് ക്ലെൻസ് ഷാമ്പൂ ഉപയോഗിക്കാവുന്നതാണ്. ചിലരുടെ മുടി വളരെ ഡ്രൈയും കേടുപാടുകളും സംഭവിച്ചതാകാം. അവർക്ക് ആഴ്ചയിൽ 2 തവണ അഷ്യൂർ മോയ്സ്ചർ റിച്ച് ഷാമ്പൂ ഉപയോഗിക്കാം. ഏത് ഷാമ്പൂ ആയാലും അതിന് കൂടെ ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുക. ഇനി ഹെയർ സ്പാ മാസത്തിൽ 2 or 3 തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ജീവിത സാഹചര്യത്തിൽ വെസ്റ്റീജ് ഹെയർ കെയർ പ്രോഡക്ട്സ് നിങ്ങളുടെ കേശ സംരക്ഷണത്തിന് പങ്കാളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വിഷ് യു വെൽ. താങ്ക് യു.